ഹായ് ഹലോ നമസ്കാരം മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമ വൈറൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ബട്ടണും അമർത്തുക മലയാള സിനിമയിൽ ഒരുപാട് നല്ല നടിമാർ വന്നുപോയിട്ടുണ്ടെങ്കിലും പ്രേക്ഷകർ നെഞ്ചിലേറ്റിയവർ വളരെ ചുരുക്കമാണ് അങ്ങനെ മഞ്ജു വാര്യർക്ക് ശേഷം മലയാളികൾ അംഗീകരിച്ച ഒരു നടിയായിരുന്നു മീര ജാസ്മിൻ എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ആരാധകർ തിരക്കുന്നത് മീര എവിടെ എന്നുള്ള ചോദ്യമാണ് മലയാളത്തിൽ തിളങ്ങിയ താരത്തിന് തമിഴിൽ നിന്നുൾപ്പെടെ നിരവധി അവസരങ്ങളാണ് ലഭിച്ചത് എന്നാൽ വ്യക്തി ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ മീരയെ അലട്ടിയിരുന്നു മീരയ്ക്ക് ലോഹിത് ദാസുമായി വഴിവിട്ട ബന്ധമുണ്ടെന്ന് വീട്ടുകാർ തന്നെ പറഞ്ഞുണ്ടാക്കിയതാണ് മാത്രമല്ല താരം പ്രൊഫഷണൽ അല്ലെന്നും സിനിമാ ലോകം മുദ്രകുത്തി ചിലർ അഹങ്കാരി എന്ന വിശേഷണവും മീരയ്ക്ക് നൽകി എന്നാൽ പിന്നീട് നടി മാൻഡലിൻ വിദഗ്ധൻ രാജേഷുമായി പ്രണയത്തിലാണെന്നും 2 വർഷമായി ഇരുവരും ഒരുമിച്ച് താമസിക്കുകയാണെന്നും വാർത്തകൾ വന്നു പല അഭിമുഖങ്ങളിലും പ്രണയ വിവാഹ വാർത്തകൾ മീര ശരിവെക്കുകയും ചെയ്തു എന്നാൽ ഇക്കാലയളവിലെല്ലാം സിനിമാ രംഗത്ത് മീര ഉഴപ്പുകയായിരുന്നു പല സംവിധായകരും നിർമ്മാതാക്കളും മീരയെ നായികയായി തീരുമാനിച്ചതുകൊണ്ട് മാത്രം തലവേദന അനുഭവിക്കേണ്ടി വന്നു ചിലരെല്ലാം മീരയ്ക്കെതിരെ തുറന്നടിച്ചു പിന്നീട് രാജേഷുമായി പിരിഞ്ഞതോടെ മീരയുടെ കാര്യം കൂടുതൽ വഷളാവുകയായിരുന്നു അതിനുശേഷം അനിൽ ജോൺ ടൈറ്റസ് എന്നൊരു എഞ്ചിനീയറെ വിവാഹം കഴിച്ചു എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ ആ ബന്ധവും 2 വർഷത്തിൽ കൂടുതൽ നിലനിന്നില്ല പോകെ പോകെ താരം മദ്യത്തിന് അടിമയാവുകയും നിർമ്മാതാക്കളോട് ഏറ്റവും വില കൂടിയ വിദേശ മദ്യം തന്നെ തനിക്ക് വേണമെന്ന് ആവശ്യപ്പെടുകയും തുടങ്ങി അതിനൊപ്പം കനത്ത പ്രതിഫലവും വാങ്ങി മദ്യത്തിൻ്റെ കെട്ടുവിടാത്തത് കാരണമാണ് മിക്കപ്പോഴും മീരയ്ക്ക് കൃത്യസമയത്ത് സെറ്റിലെത്താൻ കഴിയാത്തതെന്നാണ് പലരും പറയുന്നത് പ്രശ്നങ്ങൾ മീരയെ വിട്ടൊഴിഞ്ഞില്ല സംവിധായകൻ അരുൺ ഗോപിയുമായി മീരയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടെന്ന വാർത്തകൾ പ്രചരിച്ചു ഇത് സിനിമാ മേഖലയിൽ നിന്നും താരത്തെ കൂടുതൽ അകറ്റാൻ കാരണമായി പിന്നീട് സംവിധായകൻ കമൽ മീരയ്ക്കെതിരെ തുറന്നടിച്ചതും വലിയ വിവാദമായിരുന്നു സിനിമാ സെറ്റിൽ തന്നിഷ്ടം കാണിക്കുന്നത് ശരിയായ പ്രവണത അല്ലെന്ന് കമൽ പറയുകയുണ്ടായി ദേശീയ അവാർഡ് ജേതാവായ സതീഷ് ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ മീര സെറ്റിൽ വെച്ച് പരസ്യമായി വലിച്ചു കീറിയത് വലിയ വിവാദമുണ്ടാക്കി ഇതൊക്കെ അറിയാമായിരുന്നിട്ടും മീരയിലെ പ്രതിഭയെ കണക്കിലെടുത്ത് മലയാളത്തിലെ പല പ്രമുഖ സംവിധായകരും മീര എന്ന തലവേദന സഹിക്കാൻ തയ്യാറാവുകയായിരുന്നു സെറ്റിൽ അവർക്ക് ഒരു അനിഷ്ടവും വരാതിരിക്കാനായി പലരും ശ്രദ്ധിച്ചു മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങളെ മണിക്കൂറുകളോളം തനിക്ക് വേണ്ടി കാത്തുനിൽപ്പിച്ച ചരിത്രവും മീര ജാസ്മിനുണ്ട് താരസംഘടനയ്ക്ക് പോലും മീരയെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല താരസംഘടനയായ അമ്മ മീരയുടെ അച്ചടക്കമില്ലാത്ത നടപടികളിൽ സഹികെട്ട് അവരെ അടുത്തിടെ നടന്ന സ്റ്റേജ് ഷോകളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു എന്നിട്ടും നടിക്ക് വിലക്കേർപ്പെടുത്താൻ അമ്മ ഭാരവാഹികൾ തയ്യാറായിട്ടില്ല പക്ഷേ കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ടാകണം മലയാള സിനിമയിൽ മീരയ്ക്ക് അപ്രഖ്യാപിത വിലക്കുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും മീര ജാസ്മിൻ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്